ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇലയട എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അത് ഗോതമ്പ് പൊടി വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഞാനിവിടെ തേങ്ങായും അതുപോലെ ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെറിയ ജീരകം ഇതിലൊഴുക്കി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അതിലുള്ളത്. പിന്നെ ഇത് ഗോതമ്പ് പൊടിയും ഉപ്പും കൂടി ചേർത്ത്, ഞാൻ പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഈ അടയൊക്കെ ചുടുന്ന ആ പാകത്തിന് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണ്. ഞാൻ വാഴയിലയൊക്കെ എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു ഇഡ്ഡലി പാത്രമാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഞാനിത് പുഴുങ്ങി എടുക്കുന്നത്. നമുക്ക് ആദ്യം ഒരു വാഴയില വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗോതമ്പൊക്കെ കുഴച്ച് വെച്ചേക്കുന്ന എടുത്ത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. നന്നായിട്ട് നൈസായിട്ട് വേണം പരത്തി കൊടുക്കാൻ. നന്നായിട്ട് കട്ടിയായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേവാൻ ഒത്തിരി താമസം എടുക്കും. ഞാനിപ്പോൾ നന്നായിട്ട് നൈസായിട്ടാണ് ഇത് പരത്തി കൊടുക്കുന്നത്. നമ്മളിത് കയ്യിൽ ഇങ്ങനെ ഒട്ടുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് പിന്നെ ചെയ്യുമ്പോൾ അങ്ങനെ കൈ ഒട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ജസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് അങ്ങനെ ചുടാറ്, എന്താ പറയുക, ഇലയട ഉണ്ടാക്കാറില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. എന്നിട്ട് ഇത് ഞാൻ നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരയും തേങ്ങയും ജീരകമൊക്കെ ഇട്ട് വെച്ചേക്കുന്ന കൂട്ട് നമുക്കിതിലേക്ക് വിതറി കൊടുക്കാം. ഇതിൻ്റെ മേളിൽ നന്നായിട്ട് വിതറി കൊടുക്കുക. ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അധികം വിതറുന്ന നല്ലതാണ്. നന്നായിട്ട് വിതറി കൊടുക്കുക. ഇത് കുക്കാകാൻ ഏകദേശം ഒരു 15-20 മിനിറ്റോളം വേണം. എന്നിട്ട് നമ്മൾ പകുതി കുക്കാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. നന്നായിട്ട് വെന്തോ ഇലയൊക്കെ വാടി ഒന്ന് വാടിയിൽ ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടെ എടുത്ത് തിരിച്ചൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഇത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം വേഗം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതേവരെ കാണാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതും ക്ലിക്ക് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് എത്തിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ. സാധാരണ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഗോതമ്പ് എന്നൊക്കെ പറയുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ശർക്കരയുടെ തേങ്ങയുടെ ഒക്കെ ഇത് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് 4 മണിക്ക് കഴിക്കാൻ പാകത്തിന് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം. വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് നന്നായിട്ട് വെന്തോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഗോതമ്പിൻ്റെ ഒരു ചെറിയ ഇത് വരുമെങ്കിലും, പക്ഷെ അല്ലാതെ നമ്മൾ ഇലയുടെയൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നില്ല, ആ ടേസ്റ്റ് അതേപോലെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നന്നായിട്ട് എല്ലാ ഭാഗവും കുക്കായിട്ടുണ്ട്. എനിക്കൊരു 20 മിനിറ്റോളം എടുത്തു ഇത് നന്നായിട്ട് കുക്കായി വരാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.